ഭരണഘടനാപരമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നമ്മുടെ രാജ്യത്ത് പട്ടികജാതിയിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ച ദളിത് ക്രൈസ്തവർക്ക് അർഹമായ നീതി നിഷേധിക്കപ്പെടുന്നതായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു. പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദളിത് കത്തോലിക്കരെ സ്ഥാനാർത്ഥികളാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും ബിഷപ്പ് പറഞ്ഞു. ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും വിരുദ്ധമായി പരിവർത്തിത ക്രൈസ്തവർക്ക് മാത്രം സംവരണ നീതി നിഷേധിക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ദളിത് കത്തോലിക്ക മഹാജനസഭ DCMSന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനത്തിൽ പാലാ കുരിശുപള്ളി അങ്കണത്തിൽ നടന്ന ഏകദിന ഉപവാസ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. എം പി ഉണ്ട്, രണ്ട് MLAമാരുണ്ട്. അവര് എല്ലാവരും തന്നെ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും നമ്മുടെ ഈ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് ഒരുപക്ഷെ ചാലിക്കാടൻ സാറ് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രത്തിൽ ഈ കാര്യവും സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ തീരുന്നില്ല. എനിക്ക് നിങ്ങളെ മൂന്ന് പേരെയും ഇരുത്തിക്കൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെടാനുള്ളത്, നമ്മളുടെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, നമ്മുടെ സംസ്ഥാന അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും വരുമ്പോൾ ഈ സമുദായത്തിൽ നിന്ന് ഒരാളെ നിർത്താൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. നിങ്ങൾ ആ കാര്യം പഠിച്ച് ഒരുങ്ങി നിങ്ങളൊരു സാക്രിഫൈസ് അതിനകത്തുനിന്ന് എടുത്താൽ മാത്രമേ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഞാൻ തുറന്നു പറയുകയാണ്, നമുക്കൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് DCMSൽ നിന്ന് വരണം. അത് ജനാധിപത്യ രാജ്യത്തിൽ നമ്മളുടെ അവകാശമാണ്. അത് വളരെയധികം കണ്ടറയ്ക്കുന്നതായിട്ട് കണ്ടാൽ ആ കാര്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് സമരവേദിയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം. എങ്കിലേ നമുക്ക് ഈ കാര്യത്തിൽ സർക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. രൂപത പ്രസിഡന്റ് ബിനോയ് ജോൺ അധ്യക്ഷനായിരുന്നു. മാർസിൽവ മെഡിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മോൺസിനർ ജോസഫ് കണിയോടിക്കൽ സമരഭടന്മാരെ ഹാരാർപ്പണം ചെയ്തു. വികാരി ജനറൽ മോൺസിനർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, DCMS സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് വടക്കേക്കുറ്റ്, തോമസ് ചാഴികാടൻ MP, മാണിസികാപ്പൻ MLA, മോൻസ് ജോസഫ് MLA, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ഫാദർ ജോസഫ് തടത്തിൽ, സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ, സെക്രട്ടറി BG സാലസ്, സമരസമിതി കൺവീനർ ജസ്റ്റിൻ കുന്നുമറം, KRILCC സെക്രട്ടറി ഷിബു ജോസഫ്, രൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി സിജു സെബാസ്റ്റ്യൻ, PO പീറ്റർ, ബിന്ദു ആനണി, ബേബി ആനണി, ബാബു പീറ്റർ, ബിബിൻ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. KCBC SST കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാറപ്പറയം സമാപന സന്ദേശം നൽകി. ഫാദർ ജോസ് വടക്കേക്കുറ്റ, ജസ്റ്റിൻ കുന്നുമറം, ബിനോയ് ജോൺ, ഫെമിന സിബിച്ചൻ, ബിന്ദു ആനണി, മേരി MP, ഫ്രാൻസിസ് ജോസഫ്, സണ്ണി പല്ലാട്ട, MC ജോസഫ്, ജോസി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുക, ദളിത് ക്രൈസ്തവരുടെ ജാതി സെൻസസ് എടുക്കുക, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക, കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ബോർഡ് പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച പരിവർത്തിത ക്രൈസ്തവർക്ക് മാത്രമാക്കുക, പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന മുഴുവൻ ഭവന നിർമ്മാണ ആനുകൂല്യങ്ങളും ഭവനരഹിതരായ മുഴുവൻ ദളിത് ക്രൈസ്തവർക്കും ലഭ്യമാക്കുക, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ ധർണാ സമരം സംഘടിപ്പിച്ചത്.